ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു വ്ളോഗാട്ടോ. വ്ളോഗ് എടുക്കുന്ന ദിവസം എൻ്റെ ലൈഫിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ജനുവരി 20th കേട്ടോ, ഇന്നെൻ്റെ പെണ്ണുകാണലായിരുന്നു. ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ആയിരുന്നു കേട്ടോ. ആൽബിൻ ആട്ടോ ആളുടെ പേര്. ആളുടെ മാത്രമല്ല കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഡേറ്റ് നമ്മൾ എന്നാണ് എന്നുള്ളത് നമ്മൾ രണ്ട് വീട്ടുകാരും കൂടി തീരുമാനിച്ച് ഫിക്സ് ചെയ്യുന്നൊരു ദിവസവും കൂടി ആയിരുന്നു കേട്ടോ. ആൽബിൻ്റെ പപ്പയും അമ്മയാട്ടോ. അപ്പയമ്മ അല്ലാണ്ട് അനിയത്തിയും പിന്നെ അങ്കിൾമാരും ഫ്രണ്ട്സും കുറച്ച് പേര്. അങ്ങനെ അധികം വലിയൊരു ഫങ്ഷൻ അല്ലായിരുന്നു. ക്ലോസ് ഫാമിലി ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മാത്രമുള്ള ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. വീട്ടിലും എൻ്റെ റിലേറ്റീവ്സും ഫാമിലിയും ഉണ്ടായിരുന്നു. അവർ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. ഇതിൽ ഈ പച്ച ഷർട്ട് ഇട്ടേക്കുന്നത് പപ്പയാട്ടോ, എൻ്റെ പപ്പയാണേ. അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, സെറ്റ് ചെയ്തു. കുറച്ചധികം നേരം സംസാരിച്ചു, കാരണം നമുക്ക് രണ്ടു പേർക്കും ഫീസിബിളായിട്ടുള്ള ഒരു ഡേറ്റ് വേണമല്ലോ, കംഫർട്ടബിളായിട്ടുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നായിരുന്നു. കാരണം രണ്ട് ഫാമിലിക്കും ഒരേപോലെ ഓക്കെ ആവണമല്ലോ. അതിന് വേണ്ടിയിട്ട് വിശേഷവും നാട്ടുവിശേഷവും എല്ലാം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ വിളിച്ചിട്ടോ. അവർ ഈവനിങ്ങിലായിരുന്നു വന്നിരുന്നത്, അപ്പോൾ ചായ ആട്ടോ കൊടുത്തത്. ആക്ച്വലി എനിക്ക് നല്ല ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായ കൊണ്ടേ കൊടുക്കാനായിട്ട്. പിന്നെ അതുമാത്രമല്ല ആ ട്രൈക്ക് നല്ല കനവും ഉണ്ടായിരുന്നു. എൻ്റെ കൈയും താഴെ വീണ് പൊട്ടുമോയെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പിന്നെ അധികം ദൂരം നടക്കാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടേബിളിൽ കൊണ്ട് വെച്ചു. അത്രല്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ, ആൾക്കാരെ കാണാനും പരിചയപ്പെടാനൊക്കെ ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ഓൾറെഡി എല്ലാവരെയും അറിയാം, പക്ഷെ നേരിട്ട് എല്ലാവരെയും കണ്ടിട്ടില്ല എന്നുള്ളൂ. ഓൾറെഡി എല്ലാവരെയും അറിയാമായിരുന്നു. പിന്നെ ചായയൊക്കെ എടുത്ത് കൊടുത്തു. എൻ്റെ ചിരിയാണെ തന്നെ അറിയാം, എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്കറിയാം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മുഖത്ത്. മുഖത്ത് അത്ര എക്സ്പ്രസീവായിട്ട് കാണിച്ചില്ലെങ്കിലും പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ആങ്സൈറ്റി പ്രോബ്ലംസൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അവർക്ക് ആൾക്കാരായിട്ട് ജെല്ലാവാനായിട്ട് കുറച്ച് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ എനിക്കും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി, അവിടെ നിന്ന് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുക, ഇങ്ങനെ മിംഗിൾ ചെയ്യണം, അതൊക്കെ എനിക്ക് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി നേരം കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് അപ്പുറത്തേക്ക് വെള്ളം എടുക്കാൻ പോകണം പോലെ പോവാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഞാൻ. പക്ഷേ എന്നെയും കൂടി പിടിച്ച് അവിടെ ഇരുത്തി ചായ കുടിക്കാൻ പറഞ്ഞു. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ആയിട്ടൊന്ന് സംസാരിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ ആൽബിൻ. ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ആൽബിൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. വീഡിയോ കഴിഞ്ഞ് ഇച്ചിരി സമയം കിട്ടി, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തി കേട്ടോ, കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആട്ടോ. വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുനിന്ന്. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ ടാറ്റ.